Hello friends, welcome back to my channel, The Lady Boss. Nenu mee Monica. So, this video is Kamaladalam. So, 1992 lo release aina Kamaladalam Malayalam film ki ee roju oka mass action scene ki video reaction chestunnanu. So, actually ga ee movie ki direction vachesi CB Malayali direction lo release ayindi. Written by AK Lokita Das anamata. So, movie lo main lead characters manaki Lalitan sir, our complete actor Mohanlal sir gar act chesaru. So previous video lo scene 1 ki reaction aithe chusaru kada, so continuation video scene 2 ki reaction. So without any further delay, let's get started the video. Here we go. She got injured. She's in the hospital. Why she did like that? I don't know. എന്റെ ജീവിതത്തിലേക്കായിരുന്നു പിണക്കങ്ങളും പരിഭവങ്ങളും തീ പോലെ പടരുന്ന സ്നേഹവും. ഒരു കൊല്ലം കൊണ്ട് ഒരായുസിൻ്റെ സ്നേഹം അവൾ എനിക്ക് തന്നു. തിരിച്ച് ഞാനും കൊടുത്തിട്ടുണ്ട് ഒട്ടും ബാക്കി വയ്ക്കാതെ. പക്ഷെ അവളത് സമ്മതിച്ചല്ല. ഞാൻ പിശുക്കനാണത്രേ. His eyes feeling very emotional. His eyes. കുറച്ചു നേരം കൂടെ കിടന്നെന്താ കുഴപ്പം? എനിക്കയ്യാ, എനിക്കറിയാം കടമ കാണിച്ചതല്ലേ. അല്ലാതെ ശരിക്കും ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല എന്നെ കെട്ടിയത്. ആ മായ കെട്ടാൻ പറ്റാത്ത എന്റെ കുശുമുണ്ട് എന്നോട്. അവളായിരുന്നു എത്ര സമാധാനം ഉണ്ടായിരുന്നു. ഇങ്ങനെ സ്വൈരം കെടുത്തില്ലായിരുന്നു എന്നെ. അപ്പൊ ഞാൻ സ്വൈരക്കേടാണല്ലേ. എന്നെ കെട്ടിക്കോളെ, ഞാൻ എവിടെയെങ്കിലും പോയി ചത്തോളാം. നീ പോയി ചാവ്, എനിക്കൊരു ചുക്കുമില്ല. ഞാൻ നല്ലൊരു മാവ് വെട്ടി അങ്ങ് ദഹിപ്പിക്കും. പിറ്റേന്ന് തന്നെ മായെ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു പെണ്ണിനെ വേറെ കെട്ടിക്കൊണ്ടിരും. എന്നിട്ട് ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കും. അമ്പട, ആശ മനസ്സിലിരിക്കുള്ളൂ. അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട, കൊല്ലും ഞാൻ രണ്ടിനെ. അതെങ്ങനെ, നീ മരിക്കില്ലേ? പ്രേതായിട്ട് വരും ഞാൻ. എന്നിട്ട് നന്ദേട്ടന്റെ കഴുത്ത് ഇങ്ങനെ ഞെക്കി കൊന്നിട്ട് കൊണ്ടുപോകും ഞാൻ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞതനുസരിച്ച് സുഖമായിട്ട് അങ്ങ് ജീവിക്കാം. എന്താ നന്ദേട്ടൻ പറയണ എന്തെങ്കിലും ഞാൻ അനുസരിക്കാൻ ഇരുന്നിട്ടുണ്ടോ? റിഹേഴ്സൽ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാതിരിക്കേണ്ടത് അനുസരണേ. ഈ പണ്ടാരം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാ മതി. സുമ, നിനക്കറിയാലോ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹ ഇതൊന്ന് അവതരിപ്പിച്ച് കാണുക എന്നുള്ളത്. നീ ഇങ്ങനെ മടി പിടിച്ചിരുന്നാൽ എങ്ങനെ? വേറെ വല്ല കുട്ടികളായിരുന്നെങ്കിൽ രണ്ടു മാസം കൊണ്ട് ചിട്ടപ്പെടുത്താവുന്ന. ഇതിപ്പോ നാളെത്രായി, നിന്റെ മടിയാ. എന്നാ വേറെ കുട്ടികളെ പഠിപ്പിച്ച് അവതരിപ്പിച്ചോ? ഞാൻ പറഞ്ഞോ വേണ്ടെന്ന്? അതിന് നിന്നെ പോലെ ലക്ഷണമൊത്ത ഗ്രേസ് ഉള്ള ഒരു കുട്ടിയെ കിട്ടണ്ടേ? ആ അങ്ങനെ തുറന്നു പറ. അപ്പോ സുമയ്ക്ക് ഗ്രേസും നർത്തകി ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് ഗമയൊക്കെ കാണിക്കാം. അതിലൊരു കുറച്ചിലും വിചാരിക്കണ്ട. ഇനി തുടങ്ങാം. ഈ പൊട്ടങ്ങളി എപ്പോഴാ അവസാനിപ്പിക്കുക? സമയത്രയെന്നറിയോ? ഒന്നര. നീ കടന്നോ. അത് വേണ്ട, എഴുന്നേറ്റേ. ഞാൻ നല്ല മൂഡിലാ, നീ ഇത് ബ്രേക്ക് ചെയ്യാതെ. ഈ മൂഡും അഭിലാഷങ്ങളും ഒക്കെ എനിക്കും ഉണ്ട്. നിനക്കൂടി വേണ്ടിയല്ലേ ഇത്? ഇത് മാഷയുടെ ജീവിതാഭിലാഷമാണ്. എന്റെ എന്താന്നറിയോ? എന്താ? ഇതുപോലൊരു കുട്ടി മാഷ്. നീ ഭയങ്കര കല്ലയാ. എന്ത് പോക്കാടാ ഈ പോയത്? എന്തേ, എത്ര ദിവസമായി നീ ഇവിടുന്ന് പോയിട്ട്? ഒരു ആവശ്യത്തിന് പോയതല്ലേ. എന്നാൽ ആ വിവരം പറഞ്ഞിട്ട് പോയിക്കൂടെ? വൈകിട്ട് വരും പറഞ്ഞു പോയതാ. ദിവസം മൂന്നായി. ഞങ്ങൾ എന്ത് വിചാരിക്കും? എവിടെ ചെന്ന് അന്വേഷിക്കും? അറിയിക്കാൻ പറ്റില്ല. ഇങ്ങനെ വൈകും അറിഞ്ഞിട്ടല്ലോ പോണത്. ഈ പെണ്ണാണെങ്കിൽ കുളിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, ഒരു തുള്ളി വെള്ളം പോലും കഴിച്ചു. സാരമില്ല, അവളുടെ തടി ഒന്ന് ചുരുങ്ങട്ടെ. ഇനി വേഗം കുളിച്ച വേഷമൊക്കെ ഒന്ന് മാറും. കല്യാണിക്കുട്ടി അമ്മയെ കണ്ട ഉടനെ തിരിച്ചു പോരാന്നാ കരുതിയത്. അവര് സ്ഥലത്തില്ല. തിരിച്ചു പോന്നാ നാളെ വീണ്ടും അങ്ങോട്ട് പോകണ്ടേ?
ഇന്നലെ വരൂന്ന് പറഞ്ഞു, വന്നപ്പോ രാത്രിയായി. ക്ഷീണമുണ്ട്, ഇന്ന് രാവിലെ കാണാന്ന് പറഞ്ഞു. ഉടനെ വേണം, എനിക്ക് തൊട്ടാവാടിയായ ഭാര്യ ഉണ്ടെന്ന് പറയാൻ പറ്റൂ. രാവിലെ കണ്ടു, സംസാരിച്ചു. സീതയെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, എന്നെ കുറെ അഭിനന്ദിച്ചു. അവതരണത്തിന് നിശ്ചയമായിട്ടും വരൂന്നാ പറഞ്ഞത്. മോഹിനിയാട്ടത്തിൽ അവരുടെ പോലെ തന്നെ ഞാനും എന്നും അവഗണനയാ. സ്നേഹത്തിന്റെ ഒരു തരുമെങ്കിലും ഉണ്ടോ നന്ദേട്ടൻ എന്നോട്? എങ്കിൽ എന്നിട്ട് ഇങ്ങനെ നീറ്റോ? കരയല്ലേ, അങ്ങനെ പറ്റിപ്പോയി, അറിയിക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ. വേണ്ട, തോന്നിയോണം വരുവോ പോവോ എന്തുവേണമെങ്കിലും ചെയ്തു. എങ്കിൽ എന്റെ ആരെയും ഒരു കയറ് കെട്ടിത്തരാ, പിടിച്ചോ. അപ്പൊ എങ്ങോട്ട് പോവില്ലല്ലോ, ചാടി കളിപ്പിക്കയോ കുട്ടിക്കരണം മറിയിക്കോ എന്ത് വേണേലും ചെയ്യിക്കാം. അപ്പൊ ഞാൻ നന്ദേട്ടനെ കൊരൻ കളിപ്പിക്കുകയാണല്ലേ? അല്ലേ, നീ പറയുമ്പോ ചാടണു, കല്ലെടുക്കണു. ഇഷ്ടം കൊണ്ടാ, പക്ഷെ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവോ? ആരാ മറ്റുള്ളവര്? പലരും. ഈ ലോകത്ത് നമ്മൾ മാത്രമല്ലല്ലോ ജീവിക്കണത്. ഇപ്പൊ അമ്മയ്ക്ക് പോലും പരാതിയുണ്ട്, എന്നെ ഒന്ന് ശരിക്ക് കാണാൻ കൂടി കിട്ടില്ല എന്ന്. എങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോയേക്കാം. എങ്ങടെ? എങ്ങടെങ്കിലും. ചാവാൻ ആരുടെ സഹായം വേണ്ടല്ലോ. ഇത് ഞാൻ കൊറേ കേട്ടിട്ടുള്ള ചാവു അത്രേ. ഇനിയിപ്പോ ചാവ്. ഞാൻ ചത്ത നന്ദേട്ടനൊന്നുമില്ല അല്ലേ? എനിക്കൊരു ചുക്കുമില്ല, എന്റെ ഭാഗ്യ. അത്രേ ശൗര്യം ഉണ്ടാവല്ലോ. തീർന്നില്ലേ നിങ്ങളെ ചീറ്റലും പണക്കൂ? എന്തിനാടാ പിന്നെ അവളെ ഇങ്ങനെ കരയിക്കണേ? പിന്നല്ലാതെ ഏത് നേരം മനുഷ്യനെ തടവിലിട്ടവലിരുത്തി എന്താ ചെയ്യാ? പാവല്ലടാ അവള്, ചെറുപ്പം മുതൽക്ക് സ്നേഹം കിട്ടാത്ത കുട്ടി. എന്നാൽ ഒരു അതിലില്ലേ എന്തിനും? ചെല്ലേ, ചെന്ന് രണ്ട് നല്ല വർത്താനം പറ. നീ ഒന്ന് ചിരിച്ചാ മാറിന പണക്കേ ഉള്ള അവൾക്ക്. അവളോട് വേഗം കുളിച്ചു വരാൻ പറ. എന്നിട്ട് രണ്ടാളും കൂടി ഇരിക്കുക, അമ്മ വിളമ്പി തരാ. എന്താ മണ്ണെണ്ണയുടെ മണോ? She did like that. അന്നു ഇന്നും എനിക്ക് അവൾ സ്വൈര്യം തന്നിട്ടില്ല. എന്നാ പറഞ്ഞ പോലെ ചെയ്യണില്ല. പറഞ്ഞതാണ് ഒന്ന് കൂടെ കൊണ്ടുവന്ന്. ആ ദേപോലും കാട്ടണില്ല. ഇപ്പൊ ഒളിഞ്ഞിരുന്ന് ചിരിക്കണുണ്ടാവും. സ്വയം പോകാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ പാവം എൻ്റെ അമ്മ. ഇനി കരയാൻ കണ്ണീരില്ല എൻ്റെ അമ്മയ്ക്ക്. അമ്മയ്ക്ക് വേണ്ടിയായി ജീവിതം. ജീവിതം ഒന്ന് പറയാൻ പറ്റില്ല. മോഹങ്ങൾ ഉണ്ടെങ്കിലല്ലേ ജീവിതമുള്ളൂ. അങ്ങനൊന്നില്ല. കുറച്ചാൾ മുമ്പ് വരെ സീതാരാമായണം അവതരിപ്പിച്ച് കാണണമെന്നുണ്ടായിരുന്നു. 10-15 വർഷത്തെ പഠനവും ചിന്തയും പ്രയത്നവും കൊണ്ട് ഞാൻ രൂപപ്പെടുത്തിയതാണ്. ജീവിതാഭിലാഷമായിരുന്നു. ഇപ്പൊ അതുമില്ല. അത് രംഗത്ത് അവതരിപ്പിക്കണം. നന്ദഗോപൻ എന്ന നർത്തകനെ കുറിച്ച് ലോകം അറിയണം. കൊലയാളിയായ ഒരു ഭ്രാന്തന്റെ നൃത്തശില്പാർക്ക് വേണം. നന്ദഗോപൻ എന്നൊരു നർത്തകൻ ജീവിച്ചിരുന്നില്ല. അയാൾ ഇങ്ങനെ ഒരു നൃത്തശില്പം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് വേണം. വരും തലമുറയ്ക്ക് നൽകേണ്ടത് അങ്ങയുടെ ധർമ്മമാണ്, ഒരു കലാകാരന്റെ കടമ. വയ്യ, അതിനുള്ള മനസ്സോ ശേഷിയോ ഇല്ലെന്ന് തോന്നുന്നു. അത് വെറും തോന്നലാണ്. അങ്ങക്കത് കഴിയും, കഴിയണം. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണ്. സന്മനസ്സുള്ള എല്ലാവരും നമ്മോടൊപ്പം ഉണ്ടാകും. എന്റെ അച്ഛൻ, മാധവനുണ്ണി മാഷ്, സുന്ദരേഷി മാഷ്, അങ്ങനെ പലരും. അരുതെന്ന് പറയരുത്. അങ്ങയുടെ ഭാവനയിൽ ചേർന്ന നായികയല്ല ഞാൻ. ലക്ഷണമൊത്ത് നർത്തകിയുമല്ല. മനസ്സുണ്ട്, അനുവദിക്കുമെങ്കിൽ സീതയെ ഞാൻ അവതരിപ്പിക്കാം. Hey!
She's taking blessings from Mohanlal, sir. Wow, superb scene, my God. What a performance of Mohanlal, sir. Superb scene from the movie Kamaladalam. So, this is the second scene. So, inka meeku ee movie nunchi elanti video reactions kavalannadi kinda comment lo comment cheyandi. Definitely ga meer adigina video reactions anni chestanu. So, ee video meeku nachithe video ni like cheyandi friends. Inka meelo evaraina first time mana channel ni chustunnatlayite, please subscribe to our channel, The Lady Boss. So, next video lo malli kalusukundam. Antarku take care. Bye bye.